ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 8-ാം തീയതി. നമ്മുടെ നാട്ടിൽ സ്വർഗത്തിൽ ചെന്നിരിക്കുന്ന ഒരു സഹോദരിയുണ്ട് നമുക്ക്, വിശുദ്ധ മറിയം ത്രേസ്യമ്മ. അതുപോലെ തന്നെ വിശുദ്ധ ഉപ്രാസ്യമ്മയും വിശുദ്ധ അൽഫോൻസമ്മയും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. വിശുദ്ധ മറിയം ത്രേസ്യമ്മ തിരുക്കുടുംബ സഭയുടെ സ്ഥാപകയായി മാറിയത് കുടുംബങ്ങളിൽ പ്രവർത്തിച്ചിട്ടാണല്ലോ. അത്ഭുതകരമായ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു വ്യക്തിത്വം. പിശാചുക്കൾ വളരെയേറെ പരീക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതം. കുടുംബത്തിലെ പ്രശ്നം മൂലം തന്നെ വളരെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം. സ്വന്തം അപ്പൻ്റെ മദ്യപാനം മൂലം അത്രയധികം വിഷമിച്ച ഒരു മകളുടെ ജീവിതം. ഒരു കുടുംബത്തിൽ സാധാരണ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടാകുമോ അതെല്ലാം സഹിച്ച് സഹിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധ മറിയം ത്രേസ്യാമ്മ നമുക്കെല്ലാം ഉത്തമ മാതൃകയാണ്. കുടുംബജീവിതക്കാർക്കും സന്യാസ ജീവിതക്കാർക്കും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരനുഭവം ഇങ്ങനെയാണ്. സിസ്റ്റർ ത്രേസ്യ എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റർ, ആ സിസ്റ്റർ മറിയം ത്രേസ്യാമ്മയുടെ ദൈവസ്നേഹവും പരസ്നേഹവും കണ്ട് മാത്രമാണ് ഈ സഭയിൽ ചേർന്നത്. ഇവിടുത്തെ കൊടിയ ദാരിദ്ര്യവും വഴി നടക്കുന്നുള്ള വിഷമവും ഒക്കെ നിമിത്തം മഠത്തിലേക്ക് വന്ന ആ സിസ്റ്റർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീർച്ചയാക്കി. ബഹുമാനപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെ കൂടെ പുത്തഞ്ചിറ മഠത്തിൽ നിന്നും കുഴിക്കാട്ടുശ്ശേരി മഠത്തിൻ്റെ സ്കൂളിൽ പോയി പഠിപ്പിക്കലായിരുന്നു ഈ സിസ്റ്ററുടെ ജോലി. മറിയം ത്രേസ്യാമ്മ അറിയാതെ ഈ സിസ്റ്റർ വീട്ടിലേക്ക് ഒരെഴുത്തയച്ചു. സ്വന്തം മാങ്ങള മാത്യുവും ഇളയപ്പൻ്റെ മകൾ പിള്ളേച്ചനും കൂടി വന്നു കൊണ്ടുപോകാൻ. മറിയം ത്രേസ്യാമ്മയോട് പറഞ്ഞു, ത്രേസ്യയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ചെങ്ങൽ മഠത്തിലൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്നും അറിയിച്ചു. അപ്പോൾ മറിയം ത്രേസ്യാമ്മ പറഞ്ഞു, ത്രേസ്യയെ ഞാൻ പറഞ്ഞേക്കില്ല, അവളുടെ എല്ലാ കാര്യവും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മഠത്തിലേക്ക് പോയി. എനിക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചു ഈ ത്രേസ്യ കന്യാസ്ത്രീ. അപ്പോൾ ആങ്ങളമാർ നിർബന്ധം കണ്ടപ്പോൾ കൊണ്ടുപോകാൻ തീർച്ചയാക്കി. ആ സമയം മുഴുവൻ ഇളയപ്പൻ്റെ മകൻ പിള്ളയച്ചൻ ഒന്നും സംസാരിക്കാതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ സിസ്റ്ററുടെ നിർബന്ധം കണ്ട് ആങ്ങള കൊണ്ടുപോരാനായി തീരുമാനിച്ച നിമിഷം ഈ ഇളയപ്പൻ്റെ മകൻ പിള്ളയച്ചൻ പറഞ്ഞു, ആ കന്യാസ്ത്രീയുടെ തലയുടെ മുകളിൽ ഒരു പ്രകാശം കണ്ടില്ലേ? ഇങ്ങനെയുള്ളവർ പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് ത്രേസ്യ ത്യാഗം ചെയ്ത് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സിസ്റ്റർ ത്രേസ്യയെ അവിടെ നിർത്തി. ഒടുവിൽ ആ സിസ്റ്റർ മഠത്തിൽ തന്നെ നിന്നു സിസ്റ്ററായി. പ്രിയ കൂട്ടുകാരെ, ഈ അനുഭവം ആ സിസ്റ്റർ പങ്കുവെച്ചതാണ് അന്നത്തെ സമയത്ത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരുടെ തലയ്ക്ക് മുകളിൽ പ്രകാശം കാണുമ്പോൾ മനസ്സിലാക്കാം അതെല്ലാം വിശുദ്ധ ജീവിതങ്ങളാണ്. സഹനത്തിൻ്റെ മാറ്റുരച്ച് നോക്കിയിട്ടുള്ളവരാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ അങ്ങനെ അഗ്നിശുദ്ധി വരുത്തിയ ജീവിതങ്ങളാണ് ഇതെല്ലാമെന്ന്. ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം.
തിരുക്കുടുംബ സഭ സ്ഥാപകയോട് നമ്മുടെ കുടുംബങ്ങളെ സമാധാനത്തിൽ കൊണ്ടുപോകാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി മറിയം ത്രേസ്യാമ്മയോട് പ്രാർത്ഥന അപേക്ഷിക്കാം. പ്രത്യേകമായും ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്ന മണിപ്പൂരിനു വേണ്ടി, ഭീകരമായ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാനസാന്തരം കൊടുക്കാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ എന്ന് മറിയം ത്രേസ്യാമ്മയോട് യാചിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ വക മംഗളങ്ങളും